ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ. സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട. എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം. സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം. വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തര മലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല. ഇതൊക്കെ എവിടെ എന്നല്ലേ? ബാഗ് ബസാറിൽ അല്ല പിന്നെ. ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോറൂം. ഒപ്പം റെയിൻകോട്ടുകൾ, കുടകൾ, വാട്ടർ ബോട്ടിലുകൾ, ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട്. 30 വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ കെണിയിൽ കുരുങ്ങേണ്ട, നേരെ വേഗം ബാഗ് ബസാറിലേക്ക് വന്നോളൂ. ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്കിൽ തിരഞ്ഞെടുത്തോളൂ. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. മൊബൈൽ 9895111161 and 9072702082. ബാഗ് ബസാർ, ബാലാജി ടവർ ഓപ്പോസിറ്റ് ഗ്രാൻഡ് തേജസ്, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. 9946747570. വർഷയാണ്. ഈ നാടിന്റെ മുഴുവൻ പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എത്തിയിട്ടുള്ളത് കിഴുന്നപ്പാറയിലാണ്. ഇവിടെ ഒരു ഗുഹാക്ഷേത്രമുണ്ട്. വളരെ കൗതുകമുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മളെ ഇവിടെ കാത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഗുഹാക്ഷേത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ കണ്ടുവരാം. സന്നിധാനം, അതാണ് യോഗീശ്വരന്റെ ഈ ഗുഹാക്ഷേത്രത്തിന് പേര്. യോഗീശ്വരന്റെ ഗുഹാക്ഷേത്രത്തിന് തൊട്ടടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കടലിന്റെ നല്ല ഇരുമ്പം ഒക്കെ കേൾക്കാം കേട്ടോ. ഉടനെ താഴത്തോട്ട് ഇറങ്ങി പോവാൻ പടിക്കെട്ടുകളുണ്ട്, അങ്ങനെ ഇറങ്ങി പോവാ വേണ്ടത്. ഇവിടെ കുറച്ച് നിഷ്കർഷകളൊക്കെ ഉണ്ട്. ഇവിടെ വരുമ്പോൾ എന്തൊക്കെ ചെയ്യണം? അശുദ്ധിയുള്ളവർ അകത്ത് കയറരുത്, ഗുഹയ്ക്കകത്തേക്ക് സ്ത്രീകൾ പ്രവേശിക്കരുത്, രാവിലെ 5 മണി മുതൽ 11 മണി വരെ, അതുപോലെ 3:30 ശേഷം മാത്രം അത്രയും സമയം ഇവിടെ ഗുഹാക്ഷേത്രത്തിലേക്ക് വിശ്വാസികൾ വരരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പൂജാരിയോ പൂജാ വിധികളോ ഒന്നുമില്ല. കാണിക്ക ഇടാൻ പാടില്ല, ഭണ്ണാരമില്ല, അതുകൊണ്ട് തന്നെ കാണിക്ക ഇടാൻ പാടില്ല. അത്തരത്തിൽ നമ്മൾ പോകുന്ന വിശ്വാസികൾ തന്നെയാണ് ഇവിടെ വിളക്ക് കൊളുത്തേണ്ടതും നമ്മുടെ ആഗ്രഹം പറയേണ്ടതും ഒക്കെ ചെയ്യേണ്ടതും. അതിനൊരു ഇടനിലക്കാരനില്ല. യോഗീശ്വരനുമായി ഇവിടെ എത്തുന്ന വിശ്വാസികൾക്ക് ഇടനിലക്കാരനുള്ള ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അത്തരത്തിലുള്ള നിഷ്കർഷകളൊക്കെ പാലിച്ചാണ് വിശ്വാസികൾ ഇവിടെ എത്തേണ്ടത്. പൂജാരിയോ ഇടനിലക്കാരോ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ ഇവിടെ ഈ ക്ഷേത്രം ആരാണ് നിലനിർത്തി കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ നാട്ടുകാർ തന്നെയാണ്. നാട്ടുകാർ മുൻകൈ എടുത്താണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അപ്പൊ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം. ഈ പടിക്കെട്ടുകൾ ഇറങ്ങി വേണം പോകാൻ വേണ്ടി. കടലിന്റെ നല്ല ഇരുമ്പം കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത്രയും ഭംഗിയുള്ള കാഴ്ചകളും അത്രയും സുഖകരമായ നിമിഷങ്ങളും തന്നെയാണ് ഈ ക്ഷേത്രം നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പോയി വരാം. ക്ഷേത്രത്തിലേക്കുള്ള ഈ പടിക്കെട്ടുകളൊക്കെ ഇറങ്ങി വരുമ്പോ തന്നെ നമുക്ക് കടല് നല്ല ദൃശ്യമാകുന്നുണ്ട് കേട്ടോ. കടലിന് കുറേ കൂടി അടുത്ത് കാണാൻ കഴിയുന്നുണ്ട്. നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ തന്നെ നമ്മളെ ഇവിടെ സ്വാഗതം ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോഴാണ് ഇവിടെ തേര് തെളിക്കുന്ന, കൃഷ്ണൻ അർജുനു വേണ്ടി തേര് തെളിക്കുന്ന ഒരു ചിത്രമൊക്കെ ആലേഖനം ചെയ്ത മതിൽക്കെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശ്രീ ഗുരുവേ നമഃ. ഗുരു ബ്രഹ്മ
പടിക്കെട്ടിന്റെ ആദ്യത്തെ തിരിവില് നമ്മളെത്തുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഇത്തരത്തിലൊരു ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഭംഗിയുള്ള ചെടികളും ഒക്കെ വെച്ച് ഭംഗിയായി സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾക്ക് കടൽക്കരയിലേക്ക് പോയി ഇരിക്കുവാനും വൈകുന്നേരങ്ങളൊക്കെ സമയം കൊല്ലുവാനുമുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. നമ്മുടെ വഴി ഇതല്ല, നമുക്ക് വലതുഭാഗത്തേക്ക് കാണുന്ന ഈ വഴിയിലൂടെ വേണം നടന്നു പോകാൻ. മഴക്കാലം ആയതുകൊണ്ടാകാം കൃത്യമായി നല്ല വെള്ളച്ചാട്ടം പോലെ വെള്ളം വന്ന് വീഴുകയും വഴികളിലൂടെയൊക്കെ ഒഴുകി പരക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ വഴിയിലൂടെ മുന്നോട്ട് പോകാം, നമ്മുടെ ഗുഹാക്ഷേത്രത്തിലേക്ക് പോകാം. ഇരുവശങ്ങളിലും കാട് വന്ന് നിറഞ്ഞ ആളുകൾ നടന്നു മാത്രം ഒരു ചെറിയ നടവഴി മാത്രം ഉണ്ടാകുന്ന ഒരു വഴിയാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളത്. ഈ ക്ഷേത്രം തൊട്ടടുത്ത് എത്തുമ്പോൾ വീണ്ടും ചെറിയൊരു പടിക്കെട്ടുകൾ നമുക്ക് കയറാനുണ്ട്. അങ്ങനെ കടലിനെ ഏറ്റവും ഭംഗിയിൽ ഇവിടുന്ന് കാണാം. കടലിനെ ആ ദൂരത്തോളം കണ്ടെത്താ ദൂരത്തോളം ഒഴുകി പരന്ന് കിടക്കുന്ന കടലിന്റെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് നമുക്ക് ഗുഹാക്ഷേത്രത്തിലേക്ക് എത്താൻ കഴിഞ്ഞത്. ഈ ക്ഷേത്രം കടലിന് നേരെ അഭിമുഖമായിട്ടാണ്, ഏത് നേരവും കടൽക്കാറ്റേറ്റ് കടലിന്റെ ഭംഗി കണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു ക്ഷേത്രം. അങ്ങനെയാണ് ഇവിടെ യോഗീശ്വരൻ ധ്യാനത്തിൽ ഇരിക്കുന്നത് എന്ന് തന്നെയാണ് വിശ്വാസവും. സന്നിധാനത്തേക്ക് ഗുഹാക്ഷേത്രത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. കടലിന് അഭിമുഖമായി നിറയെ വിളക്കുകളാണ്, പല വലിപ്പത്തിലുള്ള പല ആകൃതിയിലുള്ള വിളക്കുകളാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു ചെങ്കൽപ്പാറ, അതിന് താഴെ ചെറിയൊരു ഇടം മാത്രമാണ് ഒരാൾക്ക് ഭക്ഷിച്ച് അതിനകത്തേക്ക് കയറാൻ കഴിയുന്ന രീതിയിലാണ്. അതിനകത്ത് കയറി വിളക്ക് കൊടുത്താൽ സ്ത്രീകൾക്ക് അനുവാദമില്ല, എന്നാൽ പുറത്തു നിന്ന് തങ്ങളുടെ പ്രാർത്ഥന പറഞ്ഞ് വിളക്ക് കൊടുക്കാനുള്ള അവകാശം സ്ത്രീകൾക്കുമുണ്ട്. എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞ് ഇവിടെ വിളക്ക് വെച്ച് പോകാം, ഇവിടെയുള്ള ഏതെങ്കിലും ഒരു വിളക്ക് കൊളുത്തി പോകാം. നമ്മുടെ ആഗ്രഹം സഫലീകരിച്ചു കഴിഞ്ഞാൽ ഒരു വിളക്ക് ഇവിടെ യോഗീശ്വരന് സമർപ്പിക്കുക, അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ചടങ്ങ്. അത്തരത്തിൽ എല്ലാ മാസവും ഇവിടെ നിന്ന് വിളക്കുകൾ മാറ്റേണ്ടി മറ്റൊരു മുറിയിലേക്ക് മാറ്റേണ്ടി വരുന്നു എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. അതിനു മാത്രം പല ജില്ലകളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ എത്തി ഇവിടെ പ്രാർത്ഥന നടത്തുന്നുണ്ട്, അങ്ങനെ വിളക്കുകൾ ഇവിടെ സമർപ്പിക്കുന്നുണ്ട്. മറ്റൊരു രീതിയിലുള്ള കാണിക്ക നൽകുന്നത് പോലെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ആരാണോ ഇവിടെ ആഗ്രഹം പറഞ്ഞു വരുന്ന വിശ്വാസി, അവർ തന്നെ നേരിട്ട് യോഗീശ്വരനോട് സംവദിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെയുള്ളത്. അല്ലാതെ അതിന് ഇടനിലക്കാരൊന്നുമില്ല. അത്തരത്തിൽ വിളക്കുകൾ ഈ കത്തിച്ചു വച്ചാൽ തന്നെ ഈ കടലിന്റെ എത്ര ശക്തമായ കാറ്റടിച്ചാലും വിളക്കുകൾ പെടാറില്ല എന്നും വിശ്വാസികൾ പറയുന്നുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ വിളക്ക് തിരികളും ഒക്കെ ഇവിടെ നിന്ന് തന്നെ ലഭിക്കും. ഇനി അങ്ങനെ അല്ല എങ്കിൽ ചന്ദനത്തിരിയോ അങ്ങനെ എന്തെങ്കിലും കത്തിച്ചു വച്ചും നമ്മളുടെ ആഗ്രഹം പറയാവുന്നതാണ്. അത്തരത്തിലുള്ള വിശ്വാസങ്ങളൊക്കെയാണ് ഇവിടെ പരിപാലിച്ചു വരുന്നത്. Thank you.
പറഞ്ഞതുപോലെ തന്നെ പല വലിപ്പത്തിലുള്ള വിളക്കുകൾ തന്നെയാണ് നമുക്ക് ഇവിടെ എത്തുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെ വിളക്കും വിളക്ക് തിരിയും എണ്ണയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു ആഗ്രഹം പറഞ്ഞ് ഇവിടെ വിളക്ക് കത്തിച്ചു വയ്ക്കാവുന്നതാണ്. ആഗ്രഹ പൂർത്തീകരണത്തിന് ശേഷം വിളക്ക് ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കാവുന്നതാണ്. ആദ്യഘട്ടത്തിലൊക്കെ വലിയ വിളക്കുകളായിരുന്നു ഭക്തർ ഇവിടെ സമർപ്പിച്ചിരുന്നത്. പക്ഷെ അത് സൂക്ഷിക്കുവാനുള്ള ഒരു പ്രയാസമൊക്കെ കാരണം നാട്ടുകാർ തന്നെ പറഞ്ഞ് ചെറിയ ചെറിയ വിളക്കുകൾ മാത്രം ഇനി ഇവിടെ സമർപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ഇവിടെ നിന്ന് ഇത് തുറന്നിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്, അതുകൊണ്ട് തന്നെ വിളക്കുകൾ മോഷ്ടിച്ചു കൊണ്ടുപോകാനുള്ള സാധ്യതയൊക്കെ കൂടുതലല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരോട്, ഇത്തരത്തിൽ ഇവിടുന്ന് ആളുകൾ മോഷ്ടിച്ചു പോയി കഴിഞ്ഞാലും ഈ ഒരു സ്ഥലത്തു നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ അവർക്ക് കഴിയാറില്ല. അത് യോഗീശ്വരന്റെ ഒരു സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കും ഇവിടുത്തെ തിരിച്ചു കൊണ്ടുവയ്ക്കേണ്ടെന്ന അവസ്ഥയാണ് കൊണ്ടുപോയവർക്കൊക്കെ ഉണ്ടായത് എന്നൊക്കെയാണ് നാട്ടുകാരുടെ ഒരു വിശ്വാസവും അവർ പറയുന്നത്. ഇവിടെ യോഗീശ്വരൻ ധ്യാനത്തിലിരിക്കുന്നു, മുതലപ്പുറത്ത് വന്നിട്ട് ധ്യാനത്തിലിരിക്കുന്നു എന്ന് തന്നെയാണ് വിശ്വാസം. ഇതിന് തൊട്ടടുത്തുള്ള ആലിങ്കീഴിൽ ക്ഷേത്രത്തിലുമൊക്കെ യോഗീശ്വരന്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് വലിയ ശബ്ദത്തിൽ കുട്ടികളെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് വലിയ ശബ്ദമുണ്ടാക്കുന്നത് യോഗീശ്വരന്റെ തപസ്സിന് വിഘ്നം സൃഷ്ടിച്ചേക്കാം എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ശബ്ദ മലിനീകരണം ഇവിടെ പാടില്ല. കടലിന്റെ ഒരു തലോടൽ ഇരമ്പം എപ്പോഴും ഇവിടെ കേട്ടുകൊണ്ടിരിക്കണം. ഇവിടെ ധ്യാനത്തിലിരിക്കുന്ന യോഗീശ്വരനും അതാണ് സന്തോഷം. അത്തരത്തിൽ ഈ ഒരു ധ്യാനത്തിന് യാതൊരു ഭംഗവും വരുത്താതെ ഭക്തർ ആഗ്രഹം പറഞ്ഞ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആഗ്രഹം എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് ലഭിക്കുമെന്ന് തന്നെയാണ് ഇവിടെ എത്തുന്നവരുടെ ഒക്കെയും വിശ്വാസം. എത്തുന്ന വിശ്വാസികൾക്ക് ഒരു മാർഗനിർദ്ദേശം നൽകാനൊന്നും ആരുമില്ല, നമ്മൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്തി ദേഹശുദ്ധി വരുത്തിയതിനു ശേഷമായിരിക്കണം വിളക്ക് കൊളുത്തേണ്ടത്. കടൽ തൊട്ടടുത്താണെന്ന് പറഞ്ഞു. കടലിൽ പോയി കാലുമുഖവും ഒക്കെ കഴുകി വന്നതിന് ശേഷമാണ് ഇവിടെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കേണ്ടത്. വിളക്ക് കൊളുത്തുന്നില്ല എങ്കിൽ കർപ്പൂരമോ ചന്ദനത്തിരിയോ ഒക്കെയും കത്തിച്ചു വയ്ക്കാം. അത്തരത്തിൽ നമ്മുടെ ഒരു ആഗ്രഹം പറഞ്ഞ് ഇത്തരത്തിൽ ദീപം കൊളുത്തി വയ്ക്കുക എന്നതാണ് ഇവിടെ ഏറ്റവും വലിയ വിശ്വാസത്തിൽ ഒന്ന്. സ്ത്രീകളായ ഭക്തജനങ്ങൾക്ക് ഈ ക്ഷേത്രത്തിന് മുൻവശത്തുള്ള വിളക്കുകളൊക്കെയാണ് കൊളുത്തി പ്രാർത്ഥിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ആഗ്രഹം പറഞ്ഞ് കൊളുത്താൻ കഴിയുന്നത് ഈ മുൻവശത്തുള്ള വിളക്കുകളൊക്കെയാണ്. പിന്നെ ഇവിടുന്ന് പടി കയറി മുകളിലോട്ട് കയറിയും വിളക്ക് വയ്ക്കുവാനും വിളക്ക് കത്തിക്കുവാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. അവിടത്തേക്ക് പുരുഷന്മാർക്ക് മാത്രമാണ് കയറിപ്പോയി വിളക്ക് കൊളുത്താൻ കഴിയുന്നത്. അത്തരത്തിൽ യോഗീശ്വരൻ ഇവിടെ ഇപ്പോഴും ധ്യാനത്തിലിരിക്കുന്നു. പണ്ട് കടൽ മാർഗം എത്തിയിരുന്ന യോഗീശ്വരൻ ഇവിടെ തപസ്സിരുന്നു എന്നും അദ്ദേഹത്തിന്റെ ചൈതന്യം ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നും തന്നെയാണ് വിശ്വാസം. തൊട്ടടുത്തുള്ളവരൊക്കെ പറയുന്നത് പല സമയങ്ങളിലും യോഗീശ്വരന്റെ സാന്നിധ്യം, പല ക്ഷേത്രങ്ങളിലും യോഗീശ്വരന്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ക്ഷേത്രം പോലെയുള്ള ക്ഷേത്രങ്ങളിലുണ്ടെന്ന് പറഞ്ഞു. അവിടത്തേക്കൊക്കെ യോഗീശ്വരൻ എത്തുന്നത് നമുക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോ ഒരു ചന്ദനത്തിരിയുടെയൊക്കെ മണം വരുമ്പോ അത് യോഗീശ്വരന്റെ വരത്ത് പോക്കാണ് എന്ന് ഈ നാട്ടുകാർ പറയാറുണ്ട്. അത്തരത്തിൽ ജ്യോതിഷികളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഈ നാട്ടുകാരിൽ നിന്ന് പലരും നമ്മളോട് പങ്കുവച്ച കാര്യങ്ങളാണ്. വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഒക്കെ നമ്മുടെ യുക്തിക്കനുസരിച്ച് നമുക്ക് ചെയ്യാം. പക്ഷെ ഈ പ്രദേശത്തുകാർ, ഈ നാട്ടുകാർ തന്നെയാണ് ഈ ക്ഷേത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവർ പൂർണ്ണമായും പരിപൂർണമായും യോഗീശ്വരനിൽ വിശ്വസിക്കുന്നു. ഈ നാട്ടിൽ നിന്നും മറുനാട്ടിൽ നിന്നും ഒക്കെ ആളുകൾ യോഗീശ്വരന്റെ അനുഗ്രഹം തേടി ഇവിടത്തേക്ക് എത്തുകയും ചെയ്യും.
കടൽ കാട്ടിയിട്ട് കൈകൾ കൂപ്പി യോഗീശ്വരന് മുന്നിൽ ഇത്ര നേരം നിൽക്കുമ്പോ തന്നെ എന്തെന്നില്ലാത്തൊരു മനഃശാന്തിയും സമാധാനവും ഒക്കെ കൈവന്ന പോലെ ഒരു തോന്നലുണ്ട് കേട്ടോ. ഞാനും ഒരു ആഗ്രഹം ഇവിടെ യോഗീശ്വരന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്നൊക്കെ അത് സഫലീകരിക്കട്ടെ എന്ന് തന്നെയാണ് പറയാറുള്ളത്. കാരണം ആഗ്രഹങ്ങൾ ഇല്ലാത്ത മനുഷ്യരില്ല എന്നൊക്കെ തന്നെയാണല്ലോ. അപ്പൊ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ കൗതുകം നിറഞ്ഞ ഏറ്റവും മനോഹരമായ കാഴ്ചകളുള്ള മറ്റൊരു എപ്പിസോഡും പുതിയൊരു സ്ഥലവുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ. സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ. സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട. എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം. സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം. വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തര മലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല. ഇതൊക്കെ എവിടെ എന്നല്ലേ? ബാഗ് ബസാറിൽ. അല്ല പിന്നെ, ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോറൂം. ഒപ്പം റെയിൻകോട്ടുകൾ, കുടകൾ, വാട്ടർ ബോട്ടിലുകൾ, ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട്. 30 വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ കെണിയിൽ കുരുങ്ങേണ്ട, നേരെ വേഗം ബാഗ് ബസാറിലേക്ക് വന്നോളൂ. ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്കിൽ തിരഞ്ഞെടുത്തോളൂ. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. മൊബൈൽ 9895111161 and 9072702082. Bag Bazaar, Balaji Tower opposite Grand Tejas, New Bus Stand, Payyanur. 9946747570.